ซีซั่น2മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് നല്ല ചിന്തകളാണ്. ഭാരതത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. നല്ല ചിരിയുടെയും ശരിയായ ചിന്തകളുടെയും കാഴ്ചയൊരുക്കി മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദിയും ഇവിടെ ഇതാ സജ്ജമായി കഴിഞ്ഞു. വെൽക്കം ടു അനദർ എൻഡ്യൂറിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, ശ്രീ ഇന്നസെന്റ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം, ശ്രീ കലാഭവൻ പ്രജോദ്. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ വരുന്നുണ്ട്. പരസ്പരം എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സീരിയലിലെ നായകനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിവേക് ഗോപൻ. പരസ്പരത്തിൽ ലിക്വിഡ് ബോംബ് കഴിച്ച് മരിച്ച സൂരജാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സ്വാഗതം. പ്രത്യേക സാഹചര്യത്തിലാണ് ആ ലിക്വിഡ് ബോംബ് കഴിക്കേണ്ടി വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ്. വിവേകിന് പറയാനുള്ളത് കേൾക്കാം. ആ മരണം, സീരിയലിൻ്റെ പര്യവസാനം, അതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു, അഭിപ്രായങ്ങളെല്ലാം പറയുന്നു വിവേക്. തീർച്ചയായിട്ടും ആ ഒരു അങ്ങനെ ഒരു സംഭവം വേണ്ട എന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതേ, പ്രേക്ഷകരുടെ ആവശ്യമായിരുന്നു? പ്രേക്ഷകർ ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഹിന്ദി സീരിയലിലും ഇതേ പര്യവസാനമായിരുന്നു അല്ലേ? ഹിന്ദിയിലുള്ള ആൾക്കാരുടെ മനസ്സും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും ഉൾക്കൊള്ളുന്നത് രണ്ട് രീതിയിലാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ സൂരജ്, പരസ്പരത്തിന് ശേഷം, പരസ്പരത്തിന് മുൻപ് ഇതെങ്ങനെ വിലയിരുത്തുന്നു? ഭയങ്കര നല്ല ചേഞ്ച് ആണ്. ഒന്ന്, പരസ്പരത്തിന് മുമ്പ് സാധാരണ ഒരു മനുഷ്യനായിരുന്നു. പരസ്പരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ, ആൾക്കാരുടെ സ്നേഹവും ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ഉള്ളതുകൊണ്ട് ദൈവം സഹായിച്ച് 5 വർഷം പോയി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സപ്പോർട്ടും സ്നേഹവും ഉള്ളതുകൊണ്ട് മാത്രമാണ് സീരിയൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ എപ്പിസോഡ്സ് പോകാൻ പറ്റിയതും. പിന്നെ പരസ്പരത്തിന് ശേഷം എന്ന് പറയാനായിട്ട് ഇനി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ ഒരു സീരിയൽ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു റോള് കിട്ടുമെന്നോ ആ ഒരു റോൾ ഇത്രയും ഈ ഒരു ലെവലിൽ വരെ എത്തിക്കാൻ കഴിയുമെന്നോ ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പരസ്പരം സീരിയൽ അവസാനിച്ചതിലുപരി വിവേകിനെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എന്നെ കൂടുതൽ അലട്ടിയത്. എപ്പോ റിമി കാണണമെന്ന് പറഞ്ഞാലും ഞാൻ അപ്പം ഫ്രണ്ട്. അല്ല, അത് പറഞ്ഞ അതല്ല, പരസ്പരം സീരിയല് അത്രയും വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാ അല്ലെ, എത്രയോ 1500 എപ്പിസോഡുകൾ പോയി ഒരു ഹിറ്റ് സീരിയലിന്റെ ഭാഗമാവുക, അത് പ്രത്യേകിച്ച് സൂരജ് ദീപ്തി ആദ്യമായിട്ട് ഒരു നായകനെ നായികയുടെ പേരൊക്കെ ഇപ്പോഴും മറക്കാണ്ട് അല്ലെ, ഇത്രയും വർഷക്കാലം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഏതെങ്കിലും ഒരു സീരിയലിന്റെ അവസാന ക്ലൈമാക്സിനെ പറ്റി ഇത്രയും ചർച്ചാ വിഷയം ആക്കിയിട്ടില്ല സൂരജ്. ഏഷ്യനെറ്റിനോടും ഓഡിയൻസിനോടും ഒരുപാട് നന്ദി. പ്രജോദ്, എന്താ ചോദിക്കാനുള്ളത്? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. കാര്യം നമുക്കിടയിലേക്ക് ഈ ലിക്വിഡ് ബോംബ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനം നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ സാധനമാണ്. കാര്യം ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ കൊടുത്ത് അല്ലേ ഒരു ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ അത് അങ്ങനെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ബാഹുബലി പോലെ ഒരു വലിയ സിനിമയ്ക്ക് മുമ്പ് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് വേണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രജോട്ടാ, സംഭവം ഈ ലിക്വിഡ് ബോംബ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മള് പക്ഷെ ആ ഒരാള് മാത്രം എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രഹരശേഷി എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓടിപ്പോയത്. ബാക്കിയുള്ളവർക്ക് ഒന്നും ഏൽക്കാതെ സംഭവിക്കാതിരിക്കാൻ. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇത്രയും എപ്പിസോഡ് വന്ന ഒരു സീരിയലാണ് പരസ്പരം എന്ന് പറയുന്നത്, അതിൻ്റെ സമയമായി അത്രയും നമ്മൾ മനസ്സിലാക്കുള്ളൂ. അതിനൊരു കാരണമുണ്ടാവണം, ചില വഴക്കുകളോ പ്രശ്നങ്ങളോ, അതുകൊണ്ട് അത് നിന്നു എന്നുള്ളൂ. പക്ഷെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഇപ്പോൾ ആ പ്രായത്തിലുള്ള ഒരു പ്രത്യേക ആൾക്കാരൊക്കെ കാലങ്ങൾ കഴിഞ്ഞാലും അവരുടെ മനസ്സിൻ്റെ അകത്ത് സിനിമയേക്കാളും കൂടുതൽ ഈ പരസ്പരം എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരിക്കും. അതുപോലെ ധാരാളം തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു മൊമെന്റിൽ ജയശേട്ടൻ മെൻഷൻ ചെയ്യേണ്ട വേറൊരു കാര്യം, കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമയിലും മമ്മൂക്കയോടൊപ്പം തന്നെ ഒരു ത്രൂ ഔട്ട് വേഷവും വിവേകേട്ടന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വിവേകേട്ടാ? ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മമ്മൂക്കയുടെ കൂടെ ഞാൻ 3rd ഫിലിമാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റോൾസ് കിട്ടിയില്ലെങ്കിലും ഇതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. കാരണം മമ്മൂക്കയുടെ ടീമിൽ ഒരാളായിട്ട് കൂടെ കിട്ടി ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഒരു 10-15 ദിവസം അടുപ്പിച്ചുണ്ടായിരുന്നെങ്കിലും ഈ ഒരു 10 ദിവസമൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് കഴിഞ്ഞ് പോയതുപോലത്തെ ഒരു ഫീലായിരുന്നു. അത്രയും എൻജോയ് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്തൊരു ഫിലിമോ അല്ലെങ്കിൽ ഒരു സീരിയലോ വേറെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അത്രയും എൻജോയബിൾ മൊമെന്റ്സ് ആയിരുന്നു. ഞാൻ
me like abhi akhiyan churaye kya maine kiya jadoo akhiyan me like abhi akhiyan churaye kya maine kiya jadoo kabhi khabar aaye kabhi gal lag jaye tere khud pe nahi kabu bina payal ke hi baje khuguru bina payal ke hi baje khuguru ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര പുത്തൂർ പവിത്രേശ്വരം മലനട ജനശ്രീ സംഘത്തിലെ പ്രവർത്തകരും കുടുംബങ്ങളുമാണ്. സ്വാഗതം. നമ്മുടെ ഏഷ്യാനെറ്റിലെ ബ്ലോക്ക് ബസ്റ്റർ സീരിയലായ പരസ്പരത്തിലെ ലിക്വിഡ് ബോംബ് കഴിച്ച് മരണപ്പെട്ട സൂരജാണ് നമ്മുടെ സ്വന്തം വിവേകേട്ടനാണ് ഇന്ന് കോമഡി സ്റ്റാർസിന്റെ സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ഈ ഒരു വേദിയിലുള്ളത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നിന്നുകൊണ്ട് ചിരിയുടെ നല്ല ചികിത്സയൊരുക്കി ഒരു സർക്കാർ ആശുപത്രിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ ജനങ്ങളുടേത് കൂടിയാണ് എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലുമായിട്ട് ഓൺ സ്റ്റേജ് സർക്കാരും ജനങ്ങളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. ലൈവ് സ്കിറ്റുകൾ ചെയ്യുന്നതിൽ ഒരു തനി സ്കില്ല് പ്രൂവ് ചെയ്ത് നമ്മുടെ സ്വന്തം ടീം റോക്ക്. ആശുപത്രിക്കകത്താണോ അവിടെ നിന്റെയൊക്കെ പാട്ടും തുള്ളല്? എന്റെ പൊന്നുമാടെ, ഇവന്മാർക്ക് തുള്ളപ്പനി, അതാ ഇവിടെ കിടന്ന് തുള്ളണേ. ആ ഇക്കണക്കിന് ഇവന്മാർക്ക് വെല്ലം ചുമയായിരുന്നു, ഇവിടെ കിടന്ന് വില്ലത്തര കാണിച്ചാലല്ല. പാടിപ്പോടോ. അല്ല, എനിക്കറിയാൻ പോയി, ഞാൻ ചോദിക്കാം, വാടി പോവാൻ ഇവന്മാരുന്നാ ചേമ്പലയാണോ? എടാ വാടി പോവാനല്ല, വാർത്തി പോവാൻ. വാട്ടി പോരാ നീയൊക്കെ. അതെ, സോറി, ഭയങ്കര സർക്കാർ ആശുപത്രിയാ ഇവിടം ഭരിക്കുന്നതേ. സൂപ്രണ്ട് സർക്കാരും ഒന്നുമില്ല, ഇവരെ പോലുള്ള ഹെഡ് നേഴ്സുമാരാ. ഹോസ്പിറ്റലാണോ പൂച്ച? പിന്നെ എലി ഉള്ളടത്തല്ലേ പൂച്ച ഓടിക്കാമോ? എടാ അപ്പുറത്തെ എലിപ്പനി വാർത്തല്ലേ? പിന്നെ എലിയല്ലേ എന്റെ കടുവയാണോ അവിടെ കാണുന്നത്? അയ്യോ, അപ്പൊ മാഡത്തെ ഇങ്ങോട്ട് നോക്കി, അവിടെ പാമ്പും കാണുമായിരിക്കുമല്ലോ അല്ലേ? അത് പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നത്. ആ കട്ടിലിന്റെ അടിയിലെ ഈ മെനഞ്ഞാന്നാ ഇത്ര നീളത്തിലുള്ള ഒരു പാമ്പ് ഉണ്ടായിരുന്നു. ഇല്ല പേടിക്കണ്ട, ബാബ സുരേഷ് വന്ന് പിടിച്ചോണ്ട് പോയി. തന്നെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തല്ലേ ഡോക്ടർ? ഇയാൾ എന്തിനാ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞത്? ഒച്ചയൊന്നും ഉണ്ടാക്കരുത്. അത് പിന്നെ മാഡം, അതെ അറിയാമല്ലോ, എനിക്ക് ഇവിടെ പറയത്തക്ക അസുഖമൊന്നും ഇല്ല. ഞാൻ വയനാട്ടിൽ നിന്ന് ഇവിടെ ഒരു ടെസ്റ്റിന് വന്നതാ. ഇവിടെയാണെങ്കിൽ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തേക്ക് അങ്ങ് മാറ്റി വെച്ച്. അപ്പൊ നമ്മളിപ്പോ എനിക്ക് വയനാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക, അതിന്റെ വണ്ടിക്കൂലി, അഥവാ ഇവിടെ നമ്മൾ തങ്ങുവാണെങ്കിൽ, ലോഡ്ജിൽ തങ്ങുവാണെങ്കിൽ അതിന്റെ റെന്റ്, ഇതൊക്കെ കൂടി ഒരു ചെലവാകുമല്ലോ. അതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ 3 നേരം മുട്ടയും പാലും ബ്രെഡും ഒക്കെ കിട്ടുകയും ചെയ്യും, ഉച്ചയ്ക്ക് സന്നദ്ധ സംഘടനയുടെ ഫുഡ് കിട്ടുകയും ചെയ്യും. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനൊക്കെ പൊക്കോളാം. കിടക്കുന്നേക്കാ കൊള്ളാം, മര്യാദയ്ക്ക് കടന്നില്ലെങ്കിൽ ഞാൻ സിനിമ വെക്കും. അതെ, സിനിമ വെക്കുവാണ് നമ്മുടെ വിജയുടെ തെറി വെക്കണം. കിടിലം പുടവാ എന്റെ വയന്ന് ഇപ്പൊ തെറി വെക്കും. സിനിമ വെക്കുന്ന കാര്യമല്ലടോ പറഞ്ഞത്, സിനിമ വെക്കുന്ന കാര്യമാണ്. അയ്യോ, എന്ത് ചെയ്യും, അതാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കഴിച്ചുതരാം. അപ്പൊ ഇതാ, അത് രാവിലെ ഉണരുവാണെങ്കിൽ കഴിച്ചുതരാം. ഈ കൂട്ടിരിക്കാൻ വന്നിരിക്കുന്ന ഈ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മുടെ ഭാഗം ഒരു ഗാന ശുശ്രൂഷ ആയാലോ? ആവാം. ആവാലോ. ആവാം. റെഡി, 1 2 3 ഫ്രോ. മനോഹരം ഇത് എന്റെ ആലയം, ഇത് എന്തരാനന്ദം ദാവാ പ്രവരങ്ങളിൽ. മനോഹരം എന്തരാനന്ദം ദാവാ പ്രവരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ ഞങ്ങൾ പാടുന്നേ. ദൈവമേ എന്റെ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ ഞങ്ങൾ പാടുന്നു. ദൈവം നല്ലവൻ, അവൻ മഹത്വമുള്ളവൻ. ദൈവമേ കർത്താവേ, എല്ലാവരും ഇവിടെ കൂട്ടിരിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ഇന്ന് സർക്കാർ ഹോസ്പിറ്റലിൽ ഒരുപാട് രോഗികളുണ്ട്. ഇന്ന് ഞാൻ ഗാന ശുശ്രൂഷ നടത്തി അറുമാതിക്കും, സൂക്ഷിച്ചു വരണം. പിന്നെ
നീ ആ ലോക ഉല്ലഹന്നാന്റെ ലോകാലല്ലടാ. ഇവന് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഇവന് ഭയങ്കര മൊബൈൽ മാനിയാണ്. മൊബൈൽ മാനി 24 മണിക്കൂർ മൊബൈൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കും, വാട്സപ്പും ഫേസ്ബുക്കും. ഇവന് തീരെ ഉറക്കമില്ല. ഉറക്കമില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഇവന്റെ നെറ്റ് ഓഫർ തീർന്നു. നേരത്തെ 9 മണിക്ക് കയറി കിടന്ന് ഉറങ്ങി. ഇവന്റെ വീട്ടുകാർ വിചാരിച്ചു ഇവര് ബോധം പോയെന്ന്. അങ്ങനെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതാ. കിടന്നുറങ്ങിക്കോളൂ, കിടന്നുറങ്ങിക്കോളൂ. അതൊക്കെ പോട്ടെ, ആ ബ്രദർ കഴിഞ്ഞ് വരൂ. രോഗികളെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു 10,000 രൂപ തന്നു ഒരു മൊബൈൽ മേടിക്കാൻ വേണ്ടി. നീ വാങ്ങിച്ചില്ലേ? അല്ല, മൊബൈൽ വാങ്ങിച്ചില്ല. അതിന് പോലെ ഒരു പശുവിനെ വാങ്ങിച്ച് ഞാൻ ആരാധനാലയത്തിന്റെ ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. ഒരു രോഗി എടുക്കുന്ന വഴി ആക്സിഡന്റ് പറ്റി കിടക്കുന്ന തോന്നുന്നു. സഹോദരി ഇങ്ങോട്ട് മാറും, ഒന്ന് ചോദിക്കാം എന്തിനു പറ്റി. എളിയാ വീട്ടിലാണെന്ന് വിചാരിച്ചു പോയി. എന്താ സഹോദരൻ, എന്ത് പറ്റി? അയ്യോ, അവൻ അനങ്ങാൻ വയ്യ. ഏതോ ആക്സിഡന്റ് പറ്റി. തലയൊക്കെ കണ്ടില്ലേ? ഗൗളിയാത്ത തെങ്ങിന്റെ കരിക്ക് ചെത്തി വച്ചിരിക്കുന്നത് പോലെ ചെത്തി വിനിക്ക് വച്ചിരിക്കുന്നു. നമുക്ക് ആ 3-ാം വാക്യത്തിൽ 5-ാം വചനം ആ ഗാന ശുശ്രൂഷ. ശുശ്രൂഷയിലെ സുന്ദരകാന്ഡം ഒന്ന് വായിക്കും. സുന്ദരകാന്ഡം അത് രാമായണത്തിലല്ലേ? കാണ്ഡം വായിക്കും. 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ വലിയവനാണ്, അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, തലമുട്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ രോഗശാന്തി ശുശ്രൂഷ ഗാനം നമുക്കൊന്ന് ആലപിക്കാം. പാപ്പിയുടെ ശമ്പളം 900 രൂപ എനിക്ക്. നമുക്ക് ഈ കുഞ്ഞാടിനു വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകും, തിന്മ ചെയ്തവൻ നരകത്തിൽ പോകും. നന്മ ചെയ്തവൻ സ്വർഗത്തിൽ പോട്ടെ, സ്വർഗത്തിലേക്ക് പോട്ടെ. ദൈവമേ സ്വർഗത്തിലേക്ക് പോട്ടെ. പള്ളിക്കൂടത്തിൽ പോകണം. സ്വർഗം കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. ഗോളി ഗോളി. അയ്യമ്മേ, അവൻ വരും. അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ദീനത്തിൽ നിന്നും എല്ലാം വിടുതലും കരുതി വെച്ച് അവൻ വന്നു. കരകളിലേക്ക് ചേർത്ത് പിടിക്കുന്നു. നാലകയെ പോലെ വരട്ടെ, ഇരു കൈകൾ ആരാടോ? പ്ലാസ്റ്റർ. നിന്റെ കയ്യിലെന്താ പ്ലാസ്റ്റർ? ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ഞാൻ ചോദിച്ചത്. സഹോദര ശുശ്രൂഷിക്കാൻ വന്നാണ്. തന്റെ സഹോദരന്മാരും ഇവിടെ അല്ല, അവൻ ഇഞ്ചുറി സെറ്റ് കിടക്കില്ല. അവന് ശുശ്രൂഷിക്കാൻ വന്നാണ് അവനെ. താൻ എന്തിനാ അയാളെ തലയെ പിടിച്ചിങ്ങനെ വിളിച്ചത്? അയാളെ ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് കിടക്കില്ലേ? ഹെൽമെറ്റ് ഊരാതെ ഓപ്പറേഷൻ നടത്തി കിടക്കുന്നത് ഏതോ പൈതലാണെന്ന് വിചാരിച്ചു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ? വേറെ പണിയുണ്ടല്ലോ. വേറെന്താ പണി? ശുശ്രൂഷയിൽ ഞാൻ തേങ്ങ വെട്ടാൻ പോകും. തേങ്ങ വെട്ടാൻ പോകുമല്ലോ. ഡെയിലി ഞാൻ 10-150 ഇറങ്ങിക്കേറി തേങ്ങ കിടക്കും. നിങ്ങളാ? എന്റെ അമ്മ, ഈ തടിയും വെച്ച് ഈ പ്രായത്തിൽ 150 അങ്ങനെ കേറരുത്. പിന്നെ പകുതി കേറിയാ മതി. പകുതി വരെ കേറിയാ മതിയോ? പിന്നെ ബാക്കി മുകളോട് വന്ന് അപ്പം വന്ന് കേറൂ. എന്നാലേ തേങ്ങ വെട്ടാൻ പറ്റൂ. എവിടുത്തെ ഡോക്ടറാണിത്? ഞാൻ പോകത്തില്ല. ഞാൻ സഹോദര ശുശ്രൂഷിച്ച് പൊയ്ക്കോളാം. എന്റെ സഹോദരൻ എന്ത് ചെയ്യും? സഹോദരാ, കവലപ്പെടാതെ സഹോദരാ, നിന്റെ രോഗങ്ങളെല്ലാം മാറി നിന്നെ ഈശ്വരൻ രക്ഷപ്പെടുത്തും. ആ മരുന്നും ഗുളികളെല്ലാം പെട്ടെന്ന് വരുത്തുണ്ട്. ട്രിപ്പ് ഇടാനുള്ള ട്രിപ്പ് ഇടാ. എനിക്കൊരു കുരുവില്ല ഡോക്ടർ. നിങ്ങൾക്കല്ല, ഇവിടെ ഇവിടെ ഇയാൾക്ക് ഞാൻ തന്നെ മരുന്ന് വാങ്ങിക്കണം. നിങ്ങളുടെ സഹോദരനാന്ന് പറഞ്ഞു. അയ്യോ, ശുശ്രൂഷ നടത്തുമ്പോ മാത്രമേ എനിക്ക് സഹോദരനായിട്ട് വരുത്തുള്ളൂ. അല്ലാത്തപ്പോ യാതോ അകന്ന ബന്ധു എനിക്ക് അറിയത്തൂടിയില്ല. പോയി വാങ്ങിച്ചിട്ട് പോയി വാങ്ങിച്ചിട്ട് വരാം. വാങ്ങിച്ചാ പറ്റോ? സന്തോഷ എന്ത് കഷ്ടമാന്ന് പറയണേ. ഓരോ വാ, റൗണ്ട്സിന് പോ. എവിടെയാ സാറെ? പാർക്കിലാണോ ബീച്ചിലാണോ? സാധാരണ ഇത് ഞങ്ങൾ പറയേണ്ടതാണ്. തിരിച്ചായോ ഇപ്പൊ സംഭവം? റൗണ്ട്സിന് പോകാം. ഇങ്ങോട്ട് വരാൻ സാറേ. പറയാൻ വിട്ടുപോയി. അവിടെ സ്റ്റിച്ച് ഇട്ടില്ലല്ലോ ആ രോഗിക്ക്. സാറിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇടാതെ ഇറങ്ങിവന്നില്ലേ? അത് ഞാൻ മനഃപൂർവ്വം ചെയ്യാം. തയ്യക്കാരൻ കൈ ഓടുന്ന 2 പാന്റും ഒരു ഷർട്ടിങ് തയ്ക്കാൻ കൊടുത്തിട്ടു. ഓണത്തിന് അവൻ തയ്ച്ചു തന്നില്ല. ഓണം കഴിഞ്ഞാണ് തയ്ച്ചു തന്നത്. സമയത്തിന് തയ്ച്ചു തരാത്തതിന്റെ ബുദ്ധിമുട്ട് അവൻ അറിയണം. അവിടെ കിടക്കട്ടെ, വേറൊരു പേഴ്സും കിടക്കും.
തുറന്നായിരുന്നു. വേറൊരു പേഷ്യന്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവര് പ്ലാസ്റ്റർ ഇടാൻ പോയി ഡോക്ടറെ. പ്ലാസ്റ്റർ ഇടാൻ പോയി? അതേത് രോഗികളാ? നമ്മള ചാനൽ ചർച്ചയ്ക്ക് പോയിട്ടേ, വാക്കുവർക്കോ അടിയും തീത്ത വിളിയും ഒക്കെ ആയിട്ട് വന്നില്ലേ. ചാനൽ ചർച്ചയ്ക്ക് പോയി അടിയായത് ഒന്ന് റിട്ടയർഡ് ഡി എസ് പി അല്ലേ? പിന്നൊരാളാരാ? ശാന്തിവിള സതീശനോ? സതീശൻ. രണ്ടും അടി കൂടിയത് താനല്ലേ പറഞ്ഞു. അവര് ഭയങ്കര അടി കൂടി പ്രശ്നം ഉണ്ടായി വഴക്കാണെന്നൊക്കെ പറഞ്ഞു. എത്ര ശത്രുക്കളാണ്? അയ്യോ സാറേ, ചാനലില് നാട്ടുകാർ മൊത്തം കണ്ടതാ. അവരല്ലേ അവിടെ പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കുന്നേ. ഞാൻ കണ്ട് പ്ലാസ്റ്റർ രണ്ടും കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. താൻ എന്തെങ്കിലും ആവശ്യമില്ലാത്തൊക്കെ പറയാൻ നിൽക്കുന്നേ. ആ അവര് സ്നേഹത്തോടെ വരുന്നുണ്ട്. എന്നാ സ്നേഹവാ? കണ്ടാ ഞാനല്ലേ പറഞ്ഞ ശത്രുക്കളെന്ന് പറഞ്ഞവര്. എവിടെങ്കിലും ഇരുത്തേ. എന്തായി കളിക്കുന്നേ? അവനോട് മര്യാദ കിടക്കാൻ പറ. കാനോട് മര്യാദ ഒരു കാര്യം ചോദിച്ചു. അല്ല, അവന്റെ കഴുത്തി ഇട്ടിട്ട് ഒരു കപ്പും ഇവിടെ രണ്ടു കെട്ടും കൂടെ എനിക്ക് കെട്ടി തരാൻ പറ്റും. എന്നാലേ എനിക്ക് അവനെ ഗ്യാസ് വലിപ്പിക്കാൻ പറ്റുള്ളൂ. എന്ന് നിങ്ങൾ പറയുമ്പോൾ പറയുമ്പോൾ ഞാൻ എഴുതി തരാൻ വേണ്ടിയിരിക്കുന്ന ഡോക്ടറല്ല ഞാൻ. വേറെ കളഞ്ഞിട്ട് വായിട്ടുണ്ട്. നിന്റെ കഴുത്തിൽ കൊണ്ടുപോടാ നിന്നെ എന്നെ കൈ കിട്ടുവോടാ എന്തെങ്കിലും. എടാ, അടുത്ത ആഴ്ച മുട്ടയ്ക്ക് വില കൂടി എന്റെ ചർച്ചയുണ്ട്. അന്നെടുത്തോളാടാ. തേങ്ങയല്ല മാങ്ങ. സാറൊന്നുമില്ല, ഡ്യൂക്കളി സീരിയലിൽ സംവിധാനം ചെയ്യുന്ന സംവിധായകനാണ്. പേരറിഞ്ഞൂടെ? ശാന്തിപിള്ള സതീശൻ. ശാന്തിപിള്ള സതീശൻ. സാറിന്റെ രാത്രിയിൽ കഴുകിയിട്ട പാവാട എന്ന സീരിയലില്ലേ, ഞാനത് ആയിരം പ്രാവശ്യമാണ് കണ്ടേ. അല്ല, ആ സീരിയലിൽ 800 എപ്പിസോഡ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ടിവിയിൽ കണ്ടു 800 എപ്പിസോഡ്. ബാക്കി 200 ഞാൻ യൂട്യൂബിൽ കേറിയ കണ്ടേ. യൂട്യൂബിലൊക്കെ കേറാറുണ്ടല്ലേ. ചേട്ടനില്ലാത്തപ്പോ മണ്ണാകട്ടെ എന്നെ അറിഞ്ഞൂടെ. അല്ല സാറേ, ആ സീരിയലിലെ ആ പാവാട ആരാ എടുത്തോണ്ട് പോയത്? അതെ സാറേ. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ആ സീരിയൽ കണ്ടോണ്ടിരിക്കയാണ്. ആ സമയത്ത് ഞാൻ കഴുകിയിട്ട പാവാട ആരോ എടുത്തോണ്ട് പോയി. അങ്ങനെയാണല്ലോ ഞാൻ സീരിയലുകളുടെ ഓരോ നിർമ്മാണം ചെയ്യുന്നത്. സ്ത്രീകൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും. വീട് പൊളിച്ചോണ്ട് പോയാ പോലും അറിയത്തില്ല. പിന്നെ വ്യത്യസ്തമായ സാധനങ്ങൾ നമ്മൾ ഇറക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണെന്നോ സീരിയലിൽ ചെയ്ത് തള്ളണത്. അതായത് ഇതിനെ മെയിൻ നടൻ തന്നെയാണ് ഈ പാവാട എടുത്തോണ്ട് പോയത്. അവൻ ഈ പാവാടയെ കൊണ്ട് ഓടി 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 അവന് ശ്വാസം കിട്ടത്തില്ല. ശ്വാസം കിട്ടാതെ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കും. കണ്ണുകൾ തള്ളി വരും. കൈകൾ കൊണ്ട് ചൂറ്റൊറ്റ ശ്വാസത്തിന് വേണ്ടി അവൻ കിടന്ന് പിടയ്ക്കുന്ന ഒരു ഒരു സീന്. ഏകദേശം നാട്ട് ഇതുപോലെ കാലത്തടിക്കും. ഇതൊരു വല്ലാത്ത പടയല. എന്റെ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കിയാ ഭഗവാനെ. എന്റെ സീരിയലിന്റെ കുറ്റം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കോടാ. എന്റെ സീരിയൽ ഈ കുറ്റം പറയാം, ഇതേ കുറ്റം പറയും. എന്റെ സീരിയൽ എവന്റെ സീരിയലിലാണ് കുളിയേക്കകത്ത് ബോംബ് വെച്ച് നായകൻ നായിക്ക് കൊടുത്ത് കൊന്നത്? കുളിയേക്കകത്ത് ബോംബ് വെച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് നമ്മളാണ്ടാ. ആ കിടിച്ചു കൊണ്ട് പോറാ. എവന്റെ സീരിയൽ വേറെ സംഭവം പറയുമോ? എവൻ
നല്ല സീരിയലിന്റെ നായികയുണ്ട്. നായിക കഴിഞ്ഞിട്ട് വരും, ഒരുത്തരെ പ്രേമിക്കും, വഴിയെ പോകുന്ന ഒരുത്തരെ കല്യാണം കഴിക്കും, അവന്റെ കൊച്ചിനെ പ്രസവിക്കും. എന്നിട്ട് സീരിയലിന്റെ പേര് സ്ത്രീ ഒരു പുണ്യവതി. ഞാനൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇവിടെ ബഹളം ഉണ്ടാക്കി രണ്ടെണ്ണത്തിന് ഡിസ്ചാർജ് ഞാൻ പുറത്തു കളയും. അല്ലെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ആശുപത്രി വന്നിട്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായത് നമുക്ക്. ഈ സർക്കാർ ആശുപത്രിയിൽ വന്നിട്ട് ഇവിടെ ഒരു കാര്യം നടക്കണില്ല. ലോക തോൽവിയാണ് ഈ ആശുപത്രി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, താനൊന്നും പറയണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറ ലോക തോൽവിയാണെങ്കിൽ താൻ എന്തിനാ സർക്കാർ ആശുപത്രി വന്നത്? തനിക്ക് സർക്കാർ ആശുപത്രി വന്നു കിടന്നാലേ എനിക്ക് കേസ് ബലപ്പെടുള്ളൂ. അതുകൊണ്ട് വന്നതാണ്. ഞാൻ ഇടപെടുന്നു, ഞാൻ ഇടപെടുന്നു. ഞാൻ ഇടപെടുന്നു. സർക്കാർ ആശുപത്രി വളരെ മോശമാണെന്ന് തന്റെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ശരിയാണ്. ഇത്രയും ആൾക്കാർ സർക്കാർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുന്നുകൂടി വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ലേ? അയ്യോ, ബെനിഫിറ്റ് ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ലേ ഇത്രയും ആൾക്കാർ തള്ളിക്കറുന്നത്? അപ്പൊ സർക്കാർ ഹോസ്പിറ്റൽ നല്ലതല്ലേ? അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല. പറയൂ, പറയൂ. മലയാളികൾ എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ കിട്ടിയാൽ ആസറ്റും കുടിക്കും, ഇവിടെ പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് വന്ന കാരണമാണ് ഞാൻ ശക്തമായി കിട്ടിയാൽ ആസറ്റും കുടിക്കും. പറയൂ, ഇടപെടും. പെട്രോളിന്റെ വില കുറയ്ക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം. ഈ ചർച്ച വഴി മാറുന്നു. സാറ് ഡോക്ടർ അല്ലേ, ഇവർക്ക് തലയ്ക്ക് ഓളാണെന്ന് പറയാം. സാറും കൂടി ഇങ്ങനെ കാണിക്കാവോ? പറഞ്ഞോക്കെ, ഞാൻ അവതാരകനല്ലേ, ഡോക്ടറാണല്ലോ. നിങ്ങൾ ഇവിടെ ചാനൽ ചർച്ച ഇവിടെ ക്യാമറ ഇല്ലല്ലോ. പിന്നെ ഇരിക്കണം എന്തൊരു ഞങ്ങളിടപെടും. ഇന്ന് കേരള സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നീറുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? ബിഷപ്പ്. അയ്യോ സാറേ, ഞാൻ ജോലി രാജിവെച്ചു. ഞാൻ നിങ്ങൾ എന്തിനാ ഓടുന്നത്? ബിഷപ്പ് പറഞ്ഞെന്ന് പറഞ്ഞു. ബിഷപ്പല്ല, ബിഷപ്പ് വരാൻ. വിളിക്കല്ലേ ഡോക്ടറെ? വെള്ള കോട്ട് വിട്ട് അങ്ങനെ വിളിക്കുമ്പോ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പേടി പോലെ. എനിക്കിതിലിടപെടണം, ഇതിലിടപെടണം. ഇന്ന് കേരളത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടോ? ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവതാരക ശ്രദ്ധിക്കുക. ഞാനൊന്ന് ആരാ അത്? എന്താ അസുഖം? എന്താ? നിങ്ങളാണ്? നിങ്ങൾ ആ ഒ പി പോയി ടിക്കറ്റ് എടുത്തല്ലേ? ഒ പി ചെന്ന്, ഇത് വാർഡാണ്, വാർഡ്. എന്നാ സാറേ, ഒ പിയിൽ ആരും ഇല്ല, അതല്ലേ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്റെ അഡ്രസ് കുറിച്ച് തന്നില്ല, എന്നിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞില്ലയോ? അത് സാറിന്റെ അഡ്രസ് ആയിരുന്നോ? പിന്നെന്തോ? അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിച്ചപ്പം അവര് ടോണിക്കും തന്ന്, കുറെ ഗുളികയും തന്ന്. അത് കഴിച്ച എന്റെ അസുഖം മാറി. അസുഖം മാറിയല്ലോ. പിന്നെ ഇപ്പൊ കുഴപ്പം? ഇപ്പൊ ഒട്ടും വിശപ്പില്ല. ഒരു മാസമായിട്ട് ഒട്ടും വിശപ്പില്ല. വിശപ്പില്ലെങ്കിൽ നല്ലതല്ലേ? എന്നാ അരിക്കും പച്ചക്കറിയൊക്കെ എന്നാ വിലയാ? വിശപ്പില്ലെങ്കിൽ സന്തോഷിക്കല്ലോ വേണ്ടേ. നിങ്ങളൊരു കാര്യം ചെയ്യും, സെക്രട്ടറിന്റെ ഫ്രണ്ട് ചെന്നിട്ട് നിരാഹാരം കിടക്ക്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു സന്തോഷമാവും, നിങ്ങൾക്കൊരു ഒരു പേരും ആവും. ചെല്ലേ സാറേ, എന്തെങ്കിലും മരുന്നിരുത്ത്, എനിക്ക് വിശക്കാനുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കൂടെ ഉള്ളവർക്കാണ് ഇഞ്ചക്ഷൻ. മക്കൾ വല്ലതും ഉണ്ടോന്ന്? ഒരു മോനുണ്ട്, അവൻ ഡോക്ടറാ. ഡോക്ടറാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, വലിയ ഹോസ്പിറ്റലിലെ. എന്നാ പിന്നെ അവിടെ പോയി ചികിത്സിപ്പിച്ചാ പറയ. അവരല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. അവൻ പറയാ അവിടെ ചികിത്സിച്ചാലേ ബില്ല് ഒരുപാടാവുമെന്ന്. ഇവിടെ ആകുമ്പോ ഫ്രീ ആണെന്നില്ല. എല്ലാവർക്കും ഇവിടെ പോ. ചെല്ലല്ലേ, ഇതെടുത്തോട്ടെ. എലി കടിച്ചതാ കാണോ? ഒതുങ്ങി കിടക്കണം, നോക്കും. ആ സാത്ത സുശീലൻ ഡോക്ടർ പോയി കയറി വാ. ഇരുട്ടിന്റെ മറവില്ല ഇവിടെ. ഇവിടെ കിടന്നവ എങ്ങോട്ട് പോയി? അതോ ഇരിക്കുന്നു സഹോദരൻ. ഞാൻ വെച്ചിട്ടുണ്ട്, നാ മിണുങ്ങ്. ഓ, രണ്ടുപേര് കിടക്കുന്ന പുതിയ ആൾക്കാർ നോക്കാം. സഹോദരി, സഹോദരൻ എന്ത് പറ്റി? ഒരു പട്ടി കടിച്ചതാ. ഏതോ പട്ടി, പേപ്പട്ടിയാണോ? ആ ആ പട്ടിക്ക് പേവണ്ടെന്നാ എനിക്ക് തോന്നണത്. അപ്പുറത്ത് കിടപ്പുണ്ട്. ഭയപ്പെടണ്ട, ഞാൻ പ്രാർത്ഥിച്ചു മാറ്റിത്തരാം. പ്രാർത്ഥിച്ചാൽ അവനെ കൊല്ലാൻ പറ്റൂ. ഈ പാവപ്പെട്ട സഹോദരന്റെ നെഞ്ചുവേദന എടുക്കുന്നു. അവരെ നെഞ്ചുവേദന മാറ്റി അതൊരു ചെറിയൊരു അസുഖമാക്കി കൊടുക്കണമേ. ആശ്രയം മൂന്നാം അധ്യായത്തിലെ നാലാം വരികൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് പാടു സഹോദര. നെഞ്ചൂടിക്കിഞ്ചേ തല തൂടെ
ദൈവമേ, ഇന്ന് പകല്, ഇന്ന് അസ്തമിച്ച് നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ കിടക്കുന്ന സഹോദരന്റെ എല്ലാ അസുഖങ്ങളും മാറി, അവൻ ദീനപ്പെട്ട് നല്ല വേദനയെല്ലാം എല്ലാം മാറി ഒരു നല്ല പുതിയ മനുഷ്യനായിട്ട് വരട്ടെ. തിരുമേനി പറയുന്നു, നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ സഹോദര? എന്റെ ഈ കയ്യിൽ രണ്ട് കത്തി വെച്ച് കിട്ടിത്തരോ? എന്തിനാ? ഇതൊക്കെ രണ്ടെണ്ണത്തിനെ കുത്തി കൊല്ലാ സഹോദര. എന്തു പറ്റി സഹോദര? തലവേദന. അവ ഇടിച്ചു. ആരിടിച്ചു? ലോലവൻ. വളരെ സമാധാനപരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് സഹോദരന് വേണ്ടത്. ഈ പാവപ്പെട്ട സഹോദരന്റെ എല്ലാ അസുഖങ്ങളും മാറി, എതിരെ കിടക്കുന്ന അവൻ അവനെ തലമണ്ട പൊട്ടി വച്ചിട്ട് നാണക്കല്ല് എടുത്തു പോട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാളിൽ എന്റെ കാലം പിടിച്ച് എന്നെ മാറോടെ ചേച്ചിടുന്നു. ഗോറി ഗോറി വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ച് എന്നെ മാറോടെ ചേർത്തിടുന്നു. അവൻ വരുന്ന നാളിൽ എന്റെ രണ്ട് കണ്ണകളെ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്താണ്? ഡോക്ടർ വന്നിരിക്കുന്നു. എന്താണ്? അനീതിയല്ലേ? അക്രമമല്ലേ? ജനങ്ങളിൽ നിന്നും നികുതി പിരിച്ചെടുത്തിട്ട് ഇതുപോലുള്ള സർക്കാർ ആധുനികളിൽ നടക്കുന്നത് അനീതിയും അക്രമവും അഴിമതിയല്ലേ? ഇതാണ് എനിക്കും പറയാനുണ്ടായിരുന്നത്. ഈ ആശുപത്രിയിൽ നടക്കുന്ന അനീതിയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം. പ്രധാനമന്ത്രി രാജിവെക്കണം. നീ എങ്ങനെയാണെങ്കിൽ ആശുപത്രി അടച്ചുപൂട്ടേണ്ടി വരും. ആശുപത്രി അടച്ചുപൂട്ടണം. ചേർന്ന് പറഞ്ഞോട്ടെ സഹോദര. അവ അടച്ചു വയ്ക്കൂ. വേറെ മകളുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ വരുന്ന നാളിൽ എന്റെ കാലം പേടിച്ച് എന്റെ തനക്ക് എന്തായി കാട്ടിക്കൂടുന്നത്? എടോ, ഏതെങ്കിലും സർക്കാർ സ്ഥാപനം അല്ലാതെ വേറെ എവിടെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഈ പേക്കുത്ത് നടക്കുമായിരുന്നോ? ചെന്നിരുന്ന അടിച്ചെടുത്ത് അവരോടെ കളയത്തില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ചൂടുവെള്ളം കോരി ചോദിച്ചു. നിങ്ങളൊക്കെ ചാനലിൽ കിടന്ന് ഇങ്ങനെ തമ്മിലടി കൂടിയിട്ട് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ് ഇവിടെ വന്ന് കിടന്നിട്ട് നിങ്ങളെയൊക്കെ നോക്കുന്നില്ലേ? അത് സർക്കാർ സ്ഥാപനമല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ മാത്രമല്ല നിങ്ങളുടെ, ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ നിങ്ങളുടേതാണ് എന്ന ഉത്തമ ബോധ്യം വേണം. സിസ്റ്ററെ, ഇനി യവമാൻ അനങ്ങിയ എല്ലാത്തിനും ഇനിമ കൊടുത്തേരാം. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള സർവീസ് സെന്റേഴ്സ് തന്നെയാണ് സർക്കാർ ആസ്പത്രികൾ. ഈ ഹോസ്പിറ്റൽസ് നമ്മളുടേത് കൂടിയാണെന്നൊരു ചെറിയ കൺസിഡറേഷൻ നൽകിയാൽ മതി, വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു സൈഡിൽ നമുക്ക് കൊണ്ടുവരാനും പറ്റും. ഒരു സ്ട്രോങ് വാലിഡ് പോയിന്റിലാണ് നമ്മുടെ ടീം റോക്ക് അവരുടെ പെർഫോമൻസ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി വേർഡിക്റ്റിനായിട്ടുള്ള സമയമാണ്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഡയറക്ടർ പറഞ്ഞത് നമ്മൾ ലിക്വിഡ് ബോംബ് കഴിക്കും, അത് വൈകിട്ട് ചെയ്യും. അപ്പം ഞാൻ സാറിന് സാറ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇനിമ വെച്ചതെങ്കിൽ കളഞ്ഞാൽ പോരെയും ചോദിച്ചു. ഉടനെ ഡയറക്ടർ ഒന്നും ഇല്ല, ഇത് വൈകിട്ട് ചെന്നുണ്ടെങ്കിൽ ഡിസോൾവ് ആകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മൂത്രം ഒഴിച്ച് കളയാമെന്ന് പറഞ്ഞു. ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. എന്നാൽ പാരി നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ. ജയറാം മുകളിലേക്ക് പെട്ടെന്ന് നോക്കി. ഞാനും ആ സമയത്ത് നോക്കിയപ്പോ പാർവതി പെട്ടെന്ന് അങ്ങോട്ട് മറന്നുപോയി. ഞാൻ ജയറാമിനോട് ചോദിച്ചു, നീയും അവളും തമ്മിൽ പ്രേമണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പ്രേമയെ കണ്ട അപ്പ മുതൽ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. പറഞ്ഞു പറഞ്ഞു വണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ, എല്ലാരും പറയണുണ്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇന്നസെന്റ് സർ വളരെ നന്നായിരുന്നു.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നോക്കാറുണ്ട്. അപ്പം അവിടെ നല്ല കയ്യടിയും നല്ല ചിരിയും, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ റിമി കയ്യടിക്കണമായിട്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി. ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് കിടന്നിട്ടുള്ള ആളാണ്. അപ്പം ഈ സമയത്തൊക്കെ ഡോക്ടർമാരുടെ ചില ബുദ്ധിക്കുറവുകളും ഞാൻ കണ്ടിട്ടുണ്ട്. മെഡിസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി ഒരാളില്ലാണ്ട് ഈ ചേനാട്ടി വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിലിരിക്കും, ഒരാളും വരുന്നില്ല. അതേസമയത്ത് മൂന്നും നാലും കൊല്ലം തോറ്റ കുട്ടിയുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ചികിത്സയ്ക്ക് പോകാറുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ എന്നെക്കാളും മുമ്പ് നിൽക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് തലചിട്ടണ പോലെയുണ്ടോ? അതെ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തലചിട്ടണ പോലെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, അതെ. അപ്പം ഈ പറയുന്ന രോഗിക്ക് ഭയങ്കര ആകാംക്ഷയായി. കാരണം ഇയാൾക്ക് കാര്യം അറിയാമല്ലോ, അടുപ്പ് ഊതുമ്പോൾ രണ്ട് പ്രാവശ്യം അപ്പം നിങ്ങൾക്കൊരു തലചിറ്റണ പോലെ തോന്നുന്നുണ്ടോ? ഉവ്വ ഡോക്ടർ, എനിക്കൊരു തലചിറ്റണ പോലെ തോന്നുന്നുണ്ട്. അയാൾ ആ കസേരയിൽനിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ ജനലേരെ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഈ രോഗി ചോദിച്ചു, അതെന്താ? അതെന്താന്ന് തന്നെ ഞാനും ആലോചിക്കണേന്ന്. ഈ അടുത്ത കാലത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു സ്ത്രീ പറയുകയാണ്, ആ കൂട്ടത്തിലുള്ള അവിടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സ്തോത്രം മറ്റത് മറിച്ചത് ഇതേപോലെ തന്നെ ബഹളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരെന്താണ്? അപ്പം ആ പേര് പറഞ്ഞു. എൻ്റെ പേര് ലിസി. ആ നീ എന്തായിരുന്നു? പറഞ്ഞു, എനിക്ക് ക്യാൻസറായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ധ്യാനത്തിന് ഇവിടെ വന്നു, 11 ദിവസം ഇവിടെ ധ്യാനം കൂടി, എൻ്റെ അസുഖം മാറി. എത്ര വർഷമായി? 8 വർഷമായി. അവരുടെ സ്ഥലവും പേരൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഭയങ്കര വിളി ദൈവത്തിന്. ദൈവം തന്നെ പേടിച്ച് ഓടിപ്പോ. ആ നിലയ്ക്ക് ഭയങ്കര പിടി. ഇത് കണ്ടു നിൽക്കണ TV കണ്ടു നിൽക്കണ ആളുകളും ദൈവത്തിന് വിളിച്ചു പോവും. അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ, TV കണ്ട ഡോക്ടർ അവരുടെ പേര്, അവർക്ക് അസുഖം വന്ന കൊല്ലം എല്ലാം അദ്ദേഹം എടുത്തു. എടുത്തതിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്ന് ആ പുസ്തകം മറച്ചു നോക്കിയപ്പോൾ അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. ക്യാൻസറിന് അവർക്ക് ഓപ്പറേഷൻ ചെയ്തത് ഈ ഡോക്ടറാണ്. അവരെ കീമോ ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയതും ഈ ഡോക്ടറാണ്. നിങ്ങളോട് എനിക്കിത് പറയാം. ഞാൻ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മൾക്ക് നിങ്ങൾ അതിന്ന് ഒക്കെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. പാസ്റ്ററെ കണ്ടപ്പോൾ എനിക്ക് പാസ്റ്ററെ നല്ല ഇഷ്ടമായി കേട്ടോ. വേറൊന്നുമല്ല, ആ നല്ല ചായ ഉണ്ട്. ആ കള്ളത്തരും, വേറെ ഒരു പണിയെടുക്കില്ല, ഇത് തന്നെയേ ചെയ്യുള്ളൂ എന്നുള്ള എൻ്റെ. എന്തായാലും നന്നായി കാര്യങ്ങളൊക്കെ. പക്ഷേ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു കഥ കുറേ നേരം ഇല്ലാതെ പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് റിമി. ടീം റോക്ക് ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഈ ഡോക്ടറിൻ്റെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത്, ഡോക്ടറിൻ്റെ ഷർട്ട് തയ്ച്ചു കൊടുക്കാത്ത കാരണം പുള്ളി സ്റ്റിച്ച് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അത് ഏത് ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ മണികുണ്ടൻ ഡോക്ടർ അങ്ങനെ ചെയ്യും. ബ്രദറിൻ്റെ ആണെങ്കിൽ ആ നെഞ്ചുടുക്കിൻ്റെ എന്നുള്ള പാട്ട്, പിന്നെ കവലപ്പെടാതെ സഹോദര എന്നുള്ള പാട്ട്, അതൊക്കെ കലക്കി. അതേപോലെ നാൻസിയുടെ നേഴ്സ് ആയിക്കോട്ടെ, റൗണ്ട്സിന് പോകാൻ പറഞ്ഞപ്പോൾ ബീച്ചിലാണോ പാർക്കിലാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അങ്ങനെ ഈ നേഴ്സിലൂടെ പോയി ശീലമുള്ളൂ. ചർച്ചയ്ക്ക് വന്ന രണ്ട് പേര് എല്ലാം കൂടെ സൂപ്പറായിരുന്നു. താങ്ക് യു. ഓക്കെ, ടീം റോക്ക്. സർക്കാരും ജനങ്ങളും, അതിൽ നിങ്ങളെ തിരഞ്ഞെടുത്തത് ഹോസ്പിറ്റൽ. അപ്പോൾ സർക്കാർ ആശുപത്രി വളരെ നന്നായിട്ട് നടക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. എല്ലാ ആശുപത്രികളും ആ ഗണത്തിൽപ്പെടുത്താനും പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്ന് ഒരു പാസ്റ്ററിൻ്റെ കാര്യം, കാരണം നല്ല പാസ്റ്റർമാരെ അല്ല നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഒരു ചൂഷണമാക്കി കൊണ്ട് നടക്കുന്ന പാസ്റ്റർമാരെയാണ് നിങ്ങൾ കളിയാക്കിയിരിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ സമീപിച്ചത് എന്തുകൊണ്ട് നന്നായി, അതിയോ ഒരു സംശയമില്ല. പിന്നെ ചാനലിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു റിട്ടയർഡ് DYSP ഒരു സീരിയൽ സംവിധായകനും, അവർ തമ്മിലുള്ള ഉടക്ക് കയ്യാങ്കളിയിൽ എത്തിയെന്നുള്ള സൂചനയാണ് നിങ്ങൾ നൽകുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്കിറ്റിൽ അത് ഓക്കെ, പക്ഷേ ചർച്ച കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് വേറൊരു വശമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഈ ചാനലിൽ വന്ന് വഴക്കൂടുന്നവരൊക്കെ തന്നെ ആ വഴക്ക് തുടരുന്നതായിട്ടാണ് ഇവിടെ മണിക്കൂട്ടം കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ചില കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു വെർബൽ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ, നാൻസി പറയുന്ന ഒരു കാര്യം ഗുളിക കൊടുത്തിട്ട് പറയും, ഈ ഗുളിക രാത്രി കഴിക്കണം, മറ്റേ ഗുളിക അത് രാവിലെ ഉണരുകയാണെങ്കിൽ കഴിക്കണം എന്ന് പറയുന്നത് വളരെ നന്നായി.
ഈ സർക്കാർ ഹോസ്പിറ്റലുകൾ അങ്ങനെ എഴുതി തള്ളേണ്ടതല്ല. അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ള സൂചന നൽകിയാണ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. അത് കറക്റ്റാണ്. ഈ ഹോസ്പിറ്റലുകളിൽ ഒരു ഒരു 25% to 30% പലപ്പോഴും നടക്കുന്നത് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ രാഷ്ട്രീയം, അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയം. ഇവിടുത്തെ രാഷ്ട്രീയം മാറ്റിവെക്കണം. ആ രീതിയിൽ നിങ്ങൾ അവസാനിപ്പിച്ചത് വളരെ നല്ല രീതിയിലാണ്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ഓക്കേ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. പ്രജോദട്ട, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്ക്? ടീം റോസ്, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് വളരെ ഗംഭീരമായ ഒരു ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഒരു കയ്യടിയാണ്. സൂമുർലി പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വന്നിട്ട് ഇത് മുതലെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് പല പാട്ടിലൂടെ വളരെ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അതുപോലെ ഡോക്ടർ എന്ന് പറയുന്ന സ്റ്റിച്ചിൻ്റെ കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇവരുടെ ഒരു ചർച്ചയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയണം പെട്രോളിന് വില കൂടുന്നുണ്ട്, പ്രധാനമന്ത്രി രാജിവെക്കണമെന്നുള്ളത്. ഒരിടയ്ക്ക് നമ്മുടെ VS അച്യുതാനന്ദ സാറ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവും നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞാലും അദ്ദേഹം പറയും മുഖ്യമന്ത്രി രാജിവെക്കണം, എന്തു പറഞ്ഞാലും പറയും. അദ്ദേഹം രാവിലെ നടക്കാൻ പോയി പെട്ടെന്ന് കാല് മുറിഞ്ഞ് ചോര വന്നു, ഒന്നാണ് മുഖ്യമന്ത്രി രാജിവെക്കണം ഇത് പറയും. വീട്ടിൽ കല്യാണം വിളിക്കാൻ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും അതൊരു ഹൈലൈറ്റ് ആയിട്ട് തുടക്കം തൊട്ട് മാസ്റ്റർ ഡയലോഗ് ആയിരുന്നു അത്. കാര്യം പുള്ളിക്കത് മാത്രമാണ് പുള്ളിയുടെ വിഷയങ്ങൾ. പിന്നെ നിങ്ങളുടെ ചർച്ച അത് പരിഹരിക്കാൻ പോകുന്നു. റോക്സ്, നിങ്ങൾക്ക് എല്ലാവിധ ബെസ്റ്റ് വിഷസ്. എൻജോയ് ചെയ്തു ടീം റോക്ക്. എന്താ പറയുക, എല്ലാം നല്ല നല്ല പടപടായിട്ടുള്ള കൗണ്ടേഴ്സ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, എല്ലാം കണക്റ്റഡ് ആയിരുന്നു, എല്ലാം ഭയങ്കര കൺവേ ചെയ്യാൻ പറ്റിയ മെസ്സേജസ് ആയിരുന്നു. അവരവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇവരുടെ സ്കിറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ട് ലിക്വിഡ് ബോംബ് എന്ന് പറയുന്ന ഒരു സാധനം ലോകത്ത് കണ്ടുപിടിച്ചത് പരസ്പരം സീരിയലായിരുന്നു. അത് കഴിച്ച് മരിച്ച ഒരാളാണ് ഇന്ന് ജീവനോടെ എൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും വിവേകട്ട, എന്താണ് ഈ ലിക്വിഡ് ബോംബ്? അത് ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും തന്നെ യാതൊരിതില്ല. കാരണം ഞാൻ ഡയറക്ടർ പറഞ്ഞത് നമ്മൾ ലിക്വിഡ് ബോംബ് കഴിക്കും അത് വൈകിട്ട്. അപ്പം ഞാൻ സാറിന് സാറോ അങ്ങനെയാണ് നമുക്കൊരു ഇനിമ വെച്ചത് കളഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. ഉടനെ ഡയറക്ടർ പറഞ്ഞു ഇല്ല ഇത് വൈകിട്ട് ചെന്ന് പറഞ്ഞാൽ ഡിസോൾവ് ആകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മൂത്രം ഒഴിച്ച് കളയാന്ന് പറഞ്ഞു. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, ലിക്വിഡ് ബോംബ് കഴിച്ചിട്ട് സീരിയൽ നിർത്തണമെന്നായിരുന്നു അല്ലേ? നിങ്ങളുടെ തിരക്ക് കാരണമല്ലേ, കാരണം പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം, കാരണം അത്ര ഹിറ്റായ സീരിയല്. പിന്നെ ഇവരെ ഒത്തിരി പേര് തിരക്കുന്നുണ്ട് ഇപ്പോ. ബോംബ് പൊട്ടി സൂരജ് മരിച്ചു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ എന്റെ സ്വന്തം വിവേകേട്ടൻ ഒന്ന് വിളിക്കാൻ പോവാണ് മനസ്സറിഞ്ഞിട്ട്. വിവേകേട്ടാ, അവൾ പഞ്ചവർണ പടവിൽ കൊഞ്ചയത്തും കുളിരിൽ തന്നെ ആർക്കായി എനിക്ക് ഈ വയസ്സായ എനിക്ക് വരെ തോന്നി അത് വേണ്ട. ഞാനിവിടെ വെറുതെ കുത്തിരിക്കുക. ഞാൻ അങ്ങനെ നോക്കി ഇയാളുടെ മുഖത്ത് നോക്കി ഇപ്പൊരുന്ന് എഴുന്നിച്ചു. അതൊക്കെ അങ്ങനെ ഒരു ഇത് ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വിവേകിന്റെ അടുത്ത് സിമ്പൽ തോന്നി എന്നുള്ള സത്യം തന്നെയാണ്. മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തിന്നൽ പോലെ മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നില ചില്ല പോലെ അവൾ കഞ്ചവർണ്ണ കടവിൽ. താങ്ക് യു സോ മച്ച് വിവേകട, പ്ലീസ്. ഇനി നമ്മുടെ ടീം റോക്കിന്റെ ഇന്നത്തെ സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന്റെ മാർക്സ് ആണ് അറിയാനുള്ളത്. ചോദിക്കാം, റിമി ഓൺ 30? ഓൺ 30, 28. ജ്യോതിഷേടാ? 37 out of 40. ഇന്നസെന്റ് സാർ? 28. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു വേദിയിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 93 on 100. സൂപ്പർബ്. നമ്മുടെ ഇന്നസെന്റ് സാറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കല്യാണരാമനിലെ മിസ്റ്റർ പോഞ്ഞിക്കരയായിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം വിവേകേട്ടൻ. ബോഡി മസിൽസ് വിത്ത് ദ മ്യൂസിക് ആണ് വരാൻ പോകുന്നത്. ഇനി അദ്ദേഹം ഷർട്ട് ഊരുമെന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട്
ബ്രേക്ക്. വരുന്ന പെണ്ണ് ഞങ്ങളോടൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടാ എന്നൊക്കെ പറയും. പക്ഷെ അതിലുള്ള ഒരാളോട് മാത്രം ഗൗരവത്തിലെ പെരുമാറുക. അതീന്ന് നമുക്ക് മനസ്സിലായി അവര് ലവ് ആണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടന്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റുകളെയും ഈ വേദിയിലേക്ക് ഒരുമിച്ച് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വിവേകട ആൻഡ് പ്രചോദട, പ്ലീസ്. ഡബ് സ്മാഷ് ഇപ്പോൾ ഭയങ്കര തരംഗമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാ കൊച്ചുകുട്ടികളുടെ ഫോണിൽ പോലും അവർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ചെറിയ സെഗ്മെൻറ്റാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഇതാ ടാസ്ക് ആയിട്ട് നൽകാൻ പോകുന്നത്. കല്യാണരാമൻ എന്ന സിനിമയിൽ ഇന്നസെൻസ് സാർ ചെയ്ത് അവിസ്മരണീയമാക്കിയ ഒരു കിട്ടിലൻ സീക്വൻസ് ആണ്. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽ. വെറുതെ വൃത്തിയോട് കാണിക്കരുത്. ഞാൻ അൺട്രോ ഇട്ടുണ്ട്. ചുമ്മാരി ദൈവത്താണ് ഇട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽ. എന്നാൽ പാരി നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പൂരകൾ തോറും നമ്മുടെ ചെസ് പണ്ടവനോർ നിടുന്നതൊന്നും അടിപതരാതെ. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടിരുന്നു. എന്തെന്നാവ്? എന്ത് പണ്ടാവിനാവട്ടെ. എന്താ എന്ത് പറ്റി? അല്ല ഇന്നസെന്റ് സാറേ, അതില് ഡ്രസ് ഒന്നും ഇല്ലാണ്ട് ഷർട്ട് ഒന്നും ഇടാണ്ട് വളരെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടൊരു ബോഡി ഒക്കെ എക്സിബിറ്റ് ചെയ്തപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ്? അത് സെറ്റില്, കാരണം ജിമ്മിലൊന്നും സാർ അങ്ങനെ പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജിമ്മിലൊക്കെ പോയിരുന്ന ആളാണ് പണ്ട്. ജിമ്മിലൊക്കെ പോയിരുന്ന, ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ഷർട്ട് അഴിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾക്ക് ഇത്ര പ്രായമായാലും എവിടെയൊക്കെ അങ്ങോട്ട് മസിലുണ്ടല്ലോ എന്നൊക്കെ തോന്നാം. അപ്പോൾ ആ സമയത്തൊക്കെ ഈ സ്കൂളിൽ പോകുന്ന പെൺപിള്ളേർ, കോളേജിൽ പോകുന്ന പെൺപിള്ളേരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഷർട്ടിൻ്റെ കൈ ഇങ്ങനെ മടക്കി 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 വയ്ക്കും. ഇതിനൊക്കെ നല്ല മസിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ഇവർക്ക് ഇഷ്ടം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയുള്ളവരൊന്നും അവർക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ കൊച്ചി നനീഫ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തിനെ കളിയാക്കിയിട്ട് ഞാൻ ദിലീപിൻ്റെ അടുക്ക് ഇതിങ്ങനെ കാണിച്ചു. അന്ന് വേറെ ഏതോ ഒരു പാട്ടാണ് അതിനു വേണ്ടി ചെയ്തത്. ഒരു ദിവസം എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്കിത് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ബോഡി വിത്ത് മസിൽ ഷോ ഗൾഫിൽ അവതരിപ്പിക്കാൻ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ ലോഞ്ചിൽ പോയിട്ട് ദിലീപിന് ഞാൻ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ആ ദിലീപ് ചിരിച്ച് വല്ലാണ്ടായിപ്പോ. ഞാൻ അനീഫയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവനും വല്ലാതെ. അതാണ് നമ്മൾ സിനിമയിൽ പിന്നീട് ചേർത്ത ഈ ബോഡി വിത്ത് മസിൽ. ഏതെങ്കിലും പെൺകുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇന്നസെന്റ് സാറിനോട് വന്ന് ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടോ കുറച്ചൊന്ന് മസിലൊക്കെ ബിൽഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും അപ്രോച്ചുകൾ? പറയണം, കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ആരും പറഞ്ഞിട്ടില്ല മോളെ. ആണുങ്ങളെയാണ് ഇഷ്ടം അതോ ഒട്ടും മസിലില്ലാത്ത വളരെ ആൾക്കാർ? അതൊന്നും എനിക്കറിയില്ല. വിവേകിനെ ഭയങ്കര ഇഷ്ടാ.
റിമിക്ക് വിവേകരണം ഒത്തിരി ഇഷ്ടമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് റിമി ഇവിടെ വന്ന് നിന്നാൽ വളരെ പ്രണയാതുരമായിട്ട് റിമി എന്നൊരു കോളേജ് ഗേളിന് പറയാൻ പറ്റുന്ന ഒരു രണ്ട് സീക്വൻസ് ഒരു റൊമാൻറ്റിക് ഡയലോഗ്. ഓക്കെ, സോ റിമി പ്ലീസ്. റിമി. ഹലോ. മനസ്സിലായില്ല. ഞാൻ വിവേക്. ഈ കോളേജിൽ പഠിക്കുന്നതാ. ഓക്കെ ഓക്കെ, ഫൈനൽ ഇയർ. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു കാര്യം റിമിയോട് പറയാനുണ്ട്. പൈസ വല്ലാണോ? പൈസയുടെ ഒന്നുമില്ല. എനിക്ക് അയ്യോ, എന്റെ എന്റെ ബസ് വരാറായി. അല്ല, ഞാൻ ഞാൻ ഈ കോളേജിൽ വന്ന അന്ന് മുതൽ ഞാൻ റിമിയെ കണ്ട അപ്പം മുതൽ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. പറഞ്ഞു പറഞ്ഞു, വണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ, എല്ലാരും പറയണുണ്ട്. വണ്ണമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അയ്യോ, പിന്നെ എനിക്കത് എവിടെ തുടങ്ങണം എന്നറിയില്ല. എന്ത് തുടങ്ങുന്ന കാര്യം പറയണേ? എനിക്ക് എനിക്ക് വേർക്കുന്ന പോലെ എന്തൊരു വല്ല അസുഖമുണ്ടോ? എനിക്ക് എനിക്ക് റിമിയെ ഇഷ്ടമാണ്. എനിക്ക് വേറെ ആളെ ഇഷ്ടമുണ്ട്, എനിക്ക് വേറെ ആളെ ഇഷ്ടമുണ്ട്. ഞാൻ പോവാണ്. എന്താണിത്? എനിക്ക് ഒരു റിപ്ലൈ തന്നിട്ട് പോക്കൂടെ. റിമി, നാളെ പറയാം. പറയാം. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അമ്മ വിളിക്കുന്നുണ്ട്. അമ്മയടുത്തും അച്ഛനടുത്തും ഒക്കെ ഞാൻ വീട്ടിൽ ഞാൻ സംസാരിക്കും. എനിക്ക് എനിക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു ഇത്രയും ദിവസം. പ്ലീസ്, എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ. ഞാൻ വീട്ടില് പ്ലീസ്. എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലീസ്. എന്ത്? എന്നോട് ഇഷ്ടമാണെന്നൊന്ന് പറയാം. ഇന്നസെന്റ് സാറിന്റെ പണ്ട് കാലത്തെ സമയത്ത് പെൺകുട്ടികളോട് ഇഷ്ടം തോന്നിയ പറയാനുള്ളൊരു ഇതെന്തായിരുന്നു? അതെങ്ങനെയാ പ്രപ്പോസ് ചെയ്യുന്നത്? എനിക്ക് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ച ഒരാളാണ്. ഒരുപാട് ടീച്ചേഴ്സിനെയും ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഉദാഹരണത്തില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു മനസ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല, അങ്ങനില്ല. പക്ഷേ ഒരിക്കൽ ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ട് അതിൽ ഞാൻ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട കാരണം, മുരളി എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ ഒരു ലെറ്റർ എഴുതി കൊടുത്തു, അവൻ പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടിയിട്ട്. എൻ്റെ പേരേ ഇല്ല, പക്ഷേ അതിനകത്തെ ചില അക്ഷരങ്ങൾ കേട്ടെഴുത്തെടുത്തു. ആ കുട്ടിയുടെ അമ്മ ടീച്ചറാ, ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുണ്ട്. ആ ടീച്ചർ അതിലത്തെ ചില വാക്കുകൾ കേട്ടെഴുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനാണ് അങ്ങനെ തെറ്റിച്ചെഴുതുന്ന ഒരാളെന്നുള്ളത് അവർക്ക് പിടികിട്ടി. അല്ലാണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ലവ് ലെറ്റർ ഒരാൾക്ക് കൊടുക്ക വാങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സിനിമാസിൽ ഒരുപാട് ഈ മാരേജസ് നടന്നിട്ടുണ്ട്. ഇന്നസെന്റ് സാറിനെ അറിയാം, ജയറാം, പാർവതി ചേച്ചിയൊക്കെ. അപ്പൊ ഇന്നസെന്റ് സാർ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രണയം അത് ഏത് സിനിമാ കപ്പിളിൻ്റെതായിരുന്നു? ഒരിക്കൽ ഞങ്ങളൊരു പടത്തിൻ്റെ ഷൂട്ടിങ് ഇവിടെ നടക്കുകയാണ്, ഇവിടെ ഷൊർണൂർ. ആ വീട് ലവല്യ വീട്. ആ വീടിനകത്ത് ആ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയറാമും ഞാനും ഒക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താഴെ. അപ്പം രണ്ടാം നിലയുടെ മുകളിൽ നിന്നിട്ട് ഒരു ശബ്ദം കേട്ടു. ജയറാം മുകളിലേക്ക് പെട്ടെന്ന് നോക്കി. നോക്കിയ വഴിക്ക് ഞാനും ആ സമയത്ത് നോക്കിയപ്പോൾ പാർവതി പെട്ടെന്ന് അങ്ങോട്ട് മറന്നുപോയി. ഞാൻ ജയറാമിനോട് ചോദിച്ചു, നീയും അവളും തമ്മിൽ പ്രേമണല്ലേ എന്ന് ചോദിച്ചു ഞാൻ. ചില ആളുകൾ പ്രേമിക്കുമ്പോൾ നമ്മുടെ മുമ്പിലൊക്കെ വെച്ചിട്ടാണേ കാണുമ്പോൾ, അതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനും
ജഗദീഷൊക്കെ എനിക്ക് സിനിമ അഭിനയം അല്ല മെയിനായിട്ട്, ഇതൊക്കെ നോക്കലാണ്. അവർ ഗൗരവത്തിൽ പെരുമാറും രണ്ടുപേരും. എന്നാൽ ആ വരുന്ന പെണ്ണ് ഞങ്ങളോടൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടാ എന്നൊക്കെ പറയും. പക്ഷേ അതിലുള്ള ഒരാളോട് മാത്രം ഗൗരവത്തിലാണ് പെരുമാറുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അവർ ലവാണ്. അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അവർ. ഇതൊക്കെ ലവിലുപെട്ട കാര്യങ്ങളാണ്. ജ്യോതിഷടാ, സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിൽ നമ്മുടെ ടീം റോക്കിൻ്റെ ഒരു ഭംഗിയുള്ളൊരു സ്കിറ്റ് കണ്ടിട്ട് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഇരിക്കുകയാണ്. പിന്നെ റിമിയുടെയും വിവേകിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള കുറച്ച് റൊമാൻറ്റിക് മൊമെൻസും. അപ്പോൾ ഇതിനൊന്ന് എൻഡ് ചെയ്യാനായിട്ട് ജ്യോതിഷേട്ടാ, പ്രചോദേട്ടൻ്റെ ഒരു പാട്ടായാലോ നമുക്കൊന്ന്. ഓക്കെ, റെഡി. ഞാനും വരാ തൃശൂ പൂരം കാണാ. കൊടിമരം എനിക്കൊന്നു കാണണം കാന്ത, കൊടിമരം എനിക്കൊന്നു കാണണം കാന്ത, കൊടിമരത്തേലൊന്നു കേറണം കാന്ത, കൊടിമരത്തേലൊന്നു കേറണം കാന്ത, കൊടിമരം എനിക്കൊന്നു കാണണം കാന്ത, കൊടിമരത്തേലൊന്നു കേറണം കാന്ത. കാന്ത ഞാനും വരാ തൃശൂ പൂരം കാണാ. എനിക്കൊന്ന് കാണണം കാന്ത, ആനയിൽ എനിക്കൊന്ന് കാണണം കാന്ത, ആനപ്പുറത്തൊന്നു കേറണം കാന്ത, ആനപ്പുറത്തൊന്നു കേറണം കാന്ത, ആനയെ എനിക്കൊന്ന് കാണണം കാന്ത, ആനപ്പുറത്തൊന്നു കേറണം കാന്ത. കാന്ത ഞാനും വരാ തൃശൂ പൂരം കാണാ. വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം കാന്ത, വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം കാന്ത, വെടിക്കുട്ടി അതിലൊന്നും നിറയ്ക്കണം കാന്ത, വെടിക്കുട്ടി അതിലൊന്നും നിറയ്ക്കണം കാന്ത, വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം കാന്ത, വെടിക്കുട്ടി അതിലൊന്നും നിറയ്ക്കണം കാന്ത. ഞാനും വരാ തൃശൂ പൂരം കാണാ. കൊടിമരം എനിക്കൊന്ന് കാണണം കാന്ത, കൊടിമരത്തേലൊന്ന് കയറണം കാന്ത, ആനയെ എനിക്കൊന്ന് കാണണം കാന്ത, ആനപ്പുറത്തൊന്ന് കയറണം കാന്ത, തിമിലിയും എനിക്കൊന്ന് കാണണം കാന്ത, തിമിലിയിലതിലൊന്ന് കൊട്ടണം കാന്ത, പച്ചളം എനിക്കൊന്ന് കാണണം കാന്ത, പച്ചളത്തേലൊന്ന് കൊട്ടണം കാന്ത. ഇതുപോലെ തന്നെ ചിരിയുടെ തൃശൂർ പൂരം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിക്കാൻ വേണ്ടി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ എല്ലാവരും ഈ ഒരു വേദിയിൽ ഉണ്ടാകും. സോ ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. മൺഡേ ടു ഫ്രൈഡേ 9:30 ഉള്ളി ഓൺ യുവർ ഫേവറേറ്റ് ചാനൽ ഏഷ്യാനെറ്റ്. സോ വിശേഷങ്ങളുടെ കുടുംബാറ്റവുമായിട്ട് ഇനി കാണും വരെയും ദിസ് ഇസ് എൻ്റെ ടീം ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് അപ്പ്. അതെ, അയാൾ ഒരു പള്ളിയിൽ വെച്ചാണെങ്കിലേ ഞാനൊരു സിസ്റ്റർ. ആക്രിക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സ്വാമിയാണ് ആ മുമ്പൊരു പെണ്ണ് മതം മാറ്റാൻ ശ്രമിച്ചത്. അയ്യോ, പേര് വീണ വിശ്വനാഥ്. വീണില്ലെങ്കിലോ? എന്റെ പേരാ പറഞ്ഞത് വീണ വിശ്വനാഥ് എന്ന്. നിങ്ങളുടെയോ? കെ പി ആർ. മനസ്സിലായില്ല. കൊടംപുള്ളി രമേശ്. ഗരി 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 ഗ